ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു. അവിടുന്ന് ചെവി ചായ്ച്ച് എന്റെ നിലവിളി കേട്ടു. സങ്കീർത്തനങ്ങൾ 40:1. ഐ വെയിറ്റഡ് പേഷ്യന്റ്ലി ഫോർ ദ ലോർഡ്, ഹി ഇൻക്ലൈൻഡ് ടു മീ ആൻഡ് ഹേർഡ് മൈ ക്രൈ. ബുക്ക് ഓഫ് സാംസ് chapter 40 verse 1. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനം ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ആശുപത്രിയുടെ ക്യൂവിൽ നിൽക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു പരാതി പരിഹാര സെല്ലിൽ ക്യൂ നിൽക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ ക്യൂവിൻ്റെ നീളത്തിൻ്റെ അങ്ങേയറ്റത്തായിരിക്കാം നമ്മളൊരുത്തരും. പക്ഷേ അടുത്തെത്തിക്കഴിയുമ്പോൾ ക്ഷമാപൂർവം നമ്മുടെ പരാതികൾ സ്വീകരിക്കുന്ന, പരാതികൾ കേൾക്കുന്ന, അതുപോലെ തന്നെ ക്ഷമാപൂർവം നമ്മുടെ രോഗവിവരങ്ങൾ തിരക്കുന്ന ഒരു ഡോക്ടറിനെ സമീപിക്കുന്ന പോലെ തന്നെ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈശോയ്ക്ക് ക്ഷീണമില്ലാതെ തന്നെ, ഈശോയ്ക്ക് തളർച്ചയില്ലാതെ തന്നെ നിന്റെ വാക്കുകളും നിന്റെ നിലവിളിയുടെ ശബ്ദവും കേൾക്കാനായിട്ട് അവിടെ തയ്യാറാണ്. ക്ഷമാവറം ഒരുപക്ഷെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുകൊണ്ട് നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ നിരാശനാകേണ്ട എന്ന് ഇന്നത്തെ വചനം നമ്മെ ഉറപ്പപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിരാശയിൽ, തകർച്ചയിൽ കഴിയുന്ന മക്കൾക്ക് ഈ വചനം ആശ്വാസമാകട്ടെ. ഓരോ മക്കളും തകർച്ചയിൽ, നിരാശയിൽ കഴിയുന്ന, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, അവിടെ നിന്നൊന്നും ശ്രമിക്കുന്നില്ലല്ലോ, ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർ ഈ വചനമെടുത്ത് ധ്യാനിച്ച് ദൈവം നൽകുന്ന ആ കൃപ, ദൈവം നൽകുന്ന ശക്തി, അവിടുന്ന് ചെവി ചായ്ച്ച് നമ്മുടെ കരച്ചിൽ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം അവിടെ നമ്മോട് ചേർന്ന് നിൽക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കാലങ്ങളായി, വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോ കേട്ടിട്ടില്ല, ദൈവം കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരിക്കൽ കൂടി ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ക്ഷമാപൂർവ്വം അവിടെ നമ്മുടെ കരച്ചിലുകൾ കേൾക്കുന്നതിനാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും സകല മലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അട കുടുംബങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.